സ്റ്റേജിൽ ഉപേക്ഷായ സമസ്ത കേരള ജമീയത്തുലമയുടെയും അതിൻ്റെ പോഷക സംഘടനകളുടെയും വിശിഷ്യ എസ് കെ എസ് എഫിൻ്റെയും ഒക്കെ സംസ്ഥാന നേതാക്കന്മാരും ഇവിടെ പ്രത്യേക അതിഥികളായും കൊണ്ട് ക്ഷണിക്കപ്പെട്ട ദിവ്യാനന്ദ സ്വാമി, ജയവാസവനന്ദ സ്വാമി, സുധീർ കുമാർ, ഫാദർ ഫെർണാണ്ടീസ്, പിന്നെ രമണാത്രൈ തുടങ്ങി മത രാഷ്ട്രീയ സാമൂഹിക മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്ന വിശുദ്ധ വ്യക്തിത്വങ്ങൾ ഇവിടെ ഒരുമിച്ചുകൂടിയ ബഹുമാനപ്പെട്ട പ്രസ്ഥാനത്തിൻ്റെയും മറ്റും പ്രവർത്തകർ, മറ്റ് വിവിധ മതങ്ങളിലുള്ള സഹോദരങ്ങൾ, ബഹുമാനമുള്ളവരെ, വളരെ കാലിക പ്രസക്തമായ ഒരു പരിപാടിക്കാണ് എസ് കെ എസ് എഫ് ഇവിടെ ഈ സംസ്ഥാന എസ് കെ എസ് എഫ് ഇവിടെ തുടക്കം കുറിച്ചിട്ടുള്ളത്. നമ്മുടെ രാജ്യങ്ങളിലൊക്കെ പരിശോധിച്ച് നോക്കിയാൽ ഓരോ മതസ്ഥരും ആ മതത്തിൻ്റെ യഥാർത്ഥ മൂല്യങ്ങളും സംസ്കാരങ്ങളും മതത്തിൻ്റെ വിശ്വാസങ്ങളും അത് വേണ്ടതുപോലെ മനസ്സിലാക്കാത്തത് കൊണ്ട് ഉണ്ടായിത്തീരുന്ന ഒന്നാണ് വർഗീയ ചിന്താഗതി, തീവ്രവാദ ചിന്താഗതി എന്നതൊക്കെ. ഇവിടെ ഏത് മതങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിയാലും ആ മതങ്ങളൊക്കെ ഒരുപാട് നന്മകൾ നിറഞ്ഞതാണ്. അടിസ്ഥാനപരമായി വിശുദ്ധമായ സ്വഭാവങ്ങളുടെ മേലിൽ അതിനെ പടുത്തുയർത്തി അതിനെ പടുത്തുയർത്തപ്പെട്ടതാണ്. ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. പൊതുവെ ജനങ്ങൾ നല്ലതായും കൊണ്ട് അംഗീകരിക്കണ നന്മകളും സ്വഭാവങ്ങളൊക്കെ, പരസ്പര സ്നേഹം, സൗഹാർദ്ദം, പരസ്പര സഹായം, അത് നമ്മൾ ജാതി നോക്കാതെ, മതം നോക്കാതെ, മനുഷ്യൻ എന്ന ആ പ്രത്യേക പരിഗണന വെച്ചുകൊണ്ടിട്ട് അങ്ങും സ്നേഹിക്കുകയും പ്രവർത്തിക്കുകയും സഹായ സഹകരണങ്ങൾ ചെയ്യുകയും ചെയ്യുക എന്നത് ഒരു പൊതു ധർമ്മമാണ്. അത് ഏത് മതം നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിയാലും, വിശുദ്ധമായ ഇസ്ലാമാണെങ്കിലും ക്രിസ്തു മതം ആണെങ്കിലും ഹിന്ദു മതമാണെങ്കിലും മറ്റ് ഇവിടെ അറിയപ്പെടുന്ന ഏത് മതങ്ങളാണെങ്കിലും ആ മതങ്ങളെപ്പറ്റി നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ നുബുവത്തിൻ്റെ മുമ്പ് വിശുദ്ധ കൽപ്പനകളൊക്കെ വരുന്നതിൻ്റെ മുമ്പ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ഉണ്ടായിരുന്ന വിശുദ്ധമായ ഗുണങ്ങളെ എണ്ണിപ്പറഞ്ഞുകൊണ്ടാണ് ഖദീജ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞത്, ലൻ യുഹസീകല്ലാഹു അബദാ. വഹി ലഭിക്കപ്പെട്ടപ്പോൾ ആദ്യമായിട്ട് മലക്കുമായുള്ള ആ ഒരു കണ്ടുമുട്ടൽ അത് സ്വാഭാവികമായിരുന്നു, റസൂലുള്ള പ്രതീക്ഷിതായിരുന്നു. പക്ഷേ അതിൽ ഏൽപ്പിക്കപ്പെട്ട ദൗത്യം വളരെ വലുതാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അത് പൂർണ്ണമായി വിജയിപ്പിക്കാൻ സാധിക്കുമോ എന്നുള്ള ഒരു അതിനെപ്പറ്റിയുള്ള ഒരു സംശയം, അല്ലെങ്കിൽ അതുകൊണ്ടിനെപ്പറ്റിയുള്ളതായ ഒരു ഭയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ട്.
ഇത് പ്രിയപത്നി ഖദീജ റളിയല്ലാഹു തആല അൻഹയോട് മുമ്പിൽ അവതരിപ്പിച്ചു. ഖദീജ റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞ മറുപടി, ലൻ യുഖ്സീകല്ലാഹു അബദാൻ, ഒരു കാലത്തും ഒരു നിലക്കുള്ള പരാജയവും നബിയെ തങ്ങൾക്കുണ്ടാവില്ല. ഇന്നക്കാ ലാ തഹ്മിലുൽ കല്ല വതക്സിബുൽ മഅദൂം വതുഈനു അലാ നവായിബിൽ ഹഖ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നുബുവത്തിൻ്റെ മുമ്പ് ചെയ്തിരുന്ന ഒരുപാട് കാര്യങ്ങൾ എണ്ണി പറഞ്ഞു. നബിയുടെ കുറേ ചാരിറ്റി പ്രവർത്തനങ്ങൾ, ഇങ്ങനത്തെ നന്മകൾ മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനിക്ക് എങ്ങനെയാണ് പരാജയം ഉണ്ടാവുക? അപ്പോൾ ഇതാണ് ഒരു മതവിടെ ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ, എങ്ങനെയായിരുന്നാലും പൊതുസമൂഹം നന്മയായി കൊണ്ട് കണക്കുകൂട്ടുന്ന കാര്യങ്ങൾ, അത് മനുഷ്യൻ എന്നുള്ളവർക്ക് അങ്ങും ഇങ്ങോട്ടൊക്കെ ചെയ്തു കൊടുക്കേണ്ടതാണ്. അതാണ് മനുഷ്യന്മാർ പരസ്പരം സ്നേഹിക്കണം, പരസ്പരം ബഹുമാനിക്കണം, പരസ്പരം ആദരിക്കണം, സഹായ സൗകര്യങ്ങളൊക്കെ മറ്റുള്ളവൻ്റെ പ്രയാസവും മനസ്സിലാക്കി കൊണ്ട് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കണം. അതിന് മതമോ അല്ലെങ്കിൽ ജാതിയോ ഇതൊന്നും ഒരിക്കലും ഒരു അതിരുവരമ്പല്ല. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രവർത്തന രീതി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള ആ സ്വഭാവം അങ്ങനെയായിരുന്നു. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ വർഗീയമായ ചിന്താഗതികൾ അല്ലെങ്കിൽ പരസ്പരം അങ്ങുമിങ്ങും നമ്മൾ എല്ലാ സമയത്തും കണ്ടുമുട്ടുന്ന ആളുകളെ, അത് വർഗീയ വിഷം അവർക്കുള്ള ഹൃദയത്തിൽ കൊത്തിവെച്ചു കൊണ്ടിട്ട് പരസ്പരം കലഹങ്ങളും മറ്റു ഉള്ള സംഘട്ടങ്ങളൊക്കെ അവിടെ ഉണ്ടായിത്തീർന്നാൽ ഈ രാജ്യത്തിൻ്റെ സ്ഥിതി എന്തായിരിക്കും? അത് ഈ രാജ്യത്തിൻ്റെ നന്മക്ക് യോജിക്കാത്തതാണ്, ഈ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് അത് വിഘാതമായിരിക്കും. ഈ ഒരു സത്യം മനസ്സിലാക്കിയവരാണ് നമ്മളെ പൂർവികരൊക്കെ, അത് ഏത് മതസ്ഥരാണെങ്കിലും ഇവിടെ ജീവിച്ച ആളുകളൊക്കെ. അതുകൊണ്ടാണ് ഈ ഇന്ത്യ രാജ്യത്ത് മതസൗഹാർദ്ദം വളർന്ന് പന്തലിച്ചു, പരസ്പര സ്നേഹം അത് വളർത്തിയെടുത്തു, പരസ്പര സഹായം അത് ഹിന്ദു മുസ്ലിമിനെയും ക്രിസ്ത്യാനിയൊക്കെ സഹായിച്ചു, മുസ്ലിം ക്രിസ്ത്യാനികളെ ഹിന്ദുക്കളെയൊക്കെ സഹായിച്ചു, ക്രിസ്ത്യാനികളെ ഹിന്ദുക്കളെ മുസ്ലിങ്ങളൊക്കെ സഹായിച്ചു. പൂർവികരാവുന്ന മതപ്രബോധകരിവിടെ വന്നപ്പോൾ, വിശുദ്ധമാവുന്ന ഇസ്ലാമിൻ്റെ പ്രബോധകരിവിടെ വന്നപ്പോൾ, അവരിൽ ഇവിടുത്തെ ഹിന്ദു പ്രമാണിമാരും അന്നത്തെ ഹിന്ദു രാജാക്കന്മാരൊക്കെ അവരിൽ ആകർഷണമാണ് ചെയ്തത്. അവരെ ആ ഉന്നതമാവുന്ന ഗുണങ്ങളും സ്വഭാവങ്ങളും കണ്ടിട്ട് അവർക്ക് പള്ളി ഉണ്ടാക്കാനും അതുപോലെ മറ്റുള്ളതായ അവരുടെ മതത്തിന് ആവശ്യമാവുന്ന പഠനങ്ങൾ നടത്താനൊക്കെയുള്ള സൗകര്യങ്ങൾ അവർ ചെയ്തു കൊടുത്തു. ഏക്കറക്കണക്കിന് ഭൂമികൾ കൊടുത്തു. ഭൂമികൾ കൊടുത്തു എന്ന് മാത്രമല്ല, അന്നത്തെ പള്ളിയിൻ്റെയൊക്കെ ഒരു ഇപ്പം തന്നെ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ അത് ഈ ബിൽഡിംഗ് നിർമ്മാണത്തിനെ സംബന്ധിച്ച് അറിയണ അന്നത്തെ ഹിന്ദുക്കളാവുന്നതായ അതിൻ്റെ പണ്ഡിതന്മാരെന്ന് പറയാം, അവർ ആണ് അന്നത്തെ നമ്മളെ പള്ളിക്കൊക്കെ ശില്പം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മളെ പള്ളിയൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ അവർ അമ്പലത്തിനെ ബഹുമാനിക്കുന്നത് പോലെ പള്ളിയും ബഹുമാനിച്ചു. അപ്പോൾ അമ്പലത്തിൻ്റെ ആ സ്വഭാവത്തിലാണ് പല പള്ളികളും അന്ന് അവർ രൂപം നൽകിയിട്ടുള്ളത്. അല്ലാതെ അമ്പലത്തിനെ പൊളിച്ചു മുസ്ലിങ്ങൾ പള്ളി ഉണ്ടാക്കി എന്നുള്ളതല്ല. നമ്മളെ കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ പരിശോധിച്ച് നോക്കിയത് അതിൻ്റെ പ്രത്യേക നിർമ്മാണ സ്വഭാവം പരിശോധിച്ച് നോക്കിയാൽ അതാണ്, അത് അമ്പലത്തിൻ്റെ അതേ സ്വഭാവത്തിൽ. കാരണം അന്നുള്ള ഹിന്ദുക്കളാവുന്ന ഈ വിഷയത്തെ അറിയുന്ന ആളുകളെ അന്നത്തെ നമ്മുടെ പൂർവികരാവുന്ന മുസ്ലിങ്ങൾ പൂർണ്ണമായി വിശ്വസിച്ചു,
അവർ പള്ളിൻ്റെ ആദരവ് ബഹുമാനമൊക്കെ പരിഗണിച്ചും കൊണ്ടിട്ട് അവരവരെ വിശ്വാസം അനുസരിച്ചുള്ള ആരാധനങ്ങൾക്ക് ചെയ്തത് പോലുള്ളതായ ശില്പം നൽകി കൊണ്ടിട്ടാണ് അവർ പള്ളിൻ്റെ നിർമ്മാണത്തിന് വേണ്ട അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. അല്ലാതെ ഏതെങ്കിലും അമ്പലങ്ങൾ ആ അമ്പലങ്ങളിൽ കയറി അവിടെ പള്ളി ഉണ്ടാക്കി എന്നല്ല ഇതിൻ്റെ അർത്ഥം. അപ്പോൾ അത് കാണുമ്പോൾ രൂപത്തിൽ ചിലപ്പോൾ സാദൃശ്യങ്ങളൊക്കെ ഉണ്ടാവും ആരാധനയങ്ങൾ തമ്മിൽ, അത് അതുകൊണ്ടുണ്ടായിത്തീർന്നു. ഏതായാലും ഇസ്ലാമിനെ സംബന്ധിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകൾ, ഒരുപാട് വിമർശനങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. മുസ്ലിങ്ങളുടെ തിയറി എന്താന്ന് ചോദിച്ചാൽ മറ്റു മതത്തിനെ വിമർശിക്കലല്ല, മറ്റു മതത്തിലുള്ളതായ ഓരോ അവരുടെ മതവിധികൾ അത് ചർവീത ചർവണം ചെയ്തുകൊണ്ട് അത് പരിശോധിച്ചുകൊണ്ട് അതിനെ ആക്ഷേപിക്കലോ അല്ലെങ്കിൽ അതിനെ വിമർശിക്കലോ അതിനെ പരിഹസിക്കലോ അല്ല. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കുള്ള ഒരു പ്രത്യേകമാവുന്ന ഒരു അടിസ്ഥാന തത്വമുണ്ട്, ലക്കും ദീനുക്കും വലിയ ദീൻ. ഇവിടെ ഒരുപാട് മതങ്ങളുണ്ടാവും, ആ മതങ്ങളുള്ള ഓരോരുത്തരും അവരെ മതങ്ങളനുസരിച്ച് വിശ്വസിക്കും, അവരെ മതങ്ങളനുസരിച്ച് വിശ്വസിക്കുക, നമ്മളെ മതങ്ങളനുസരിച്ച് മതത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് നമ്മളും വിശ്വസിച്ച് ആ നിലക്ക് നമ്മളും മുന്നോട്ട് പോവുക. ഇതാണ് വിശുദ്ധ ഖുർആൻ്റെ പ്രഖ്യാപനം. അല്ലാതെ ഇവിടെ സംഘടന ഉണ്ടാക്കണമെന്നോ ഇവിടെ യുദ്ധം ഉണ്ടാക്കണമെന്നോ അതല്ലെങ്കിൽ ഇവിടെ മുസ്ലിങ്ങളല്ലാത്തവരെ വധിക്കപ്പെടണമെന്നോ ഇങ്ങനത്തെ ഒരു വിശ്വാസം അത് ശരിയാവുന്ന ഇസ്ലാമിൻ്റെ വിശ്വാസമല്ല. അപ്പോൾ സംശയമുണ്ടാവും ഖുർആനിലൊക്കെ പല വാദങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ ഒക്കെ. അതൊക്കെ പ്രത്യേക സാഹചര്യത്തിൽ ആ പ്രത്യേക കാലഘട്ടത്തിൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് വിശുദ്ധമാവുന്ന ഒരു ഗ്രന്ഥമാണ്, അത് അല്ലാഹു സുബ്ഹാനഹു വ തആലാൻ്റെ വിശുദ്ധമായ കലാമാണ്. ആ കലാമിനെ നമുക്ക് ഭാഷ നോക്കിക്കൊണ്ട് വ്യാഖ്യാനിക്കാൻ പറ്റിയ ഒന്നല്ലത്. ഇപ്പോൾ ഖുർആൻ്റെ ശൈലികളെ നോക്കിയാൽ ഭാഷ അടിസ്ഥാനത്തിൽ കുഴപ്പമില്ലാത്ത ചില ശൈലികൾ കാണാം നമുക്ക്, പക്ഷേ രണ്ടിനും രണ്ട് അർത്ഥങ്ങളായിരിക്കും. ഇപ്പം മാത്ത യമൂത്തു എന്ന് പറയും, മാത്ത യമാത്തു എന്നും പറയും. മാത്ത യമാത്തു എന്ന് പറയൽ അത് ഭാഷാടിസ്ഥാനത്തിൽ ഗ്രാമർ അനുസരിച്ച് അത് ശരിയാണ്. മാത്ത യമാത്തു, മാത്ത യമാത്തു എന്ന് പറയണവർ മിത്തു എന്ന് പറയും, നിങ്ങൾ മരിക്കുക എന്നുള്ളതിന് മിത്തു എന്ന് പറയും. മാത്ത യമൂത്തു എന്ന് പറയുന്നതും ശരിയാണ്, അവർ മുത്തു എന്നും പറയും. രണ്ടും പ്രയോഗം ശരിയാണ്. അങ്ങനെ ഖുർആനിൽ മിത്തുന്നും മുത്തുന്നും ഖുർആനിൽ പ്രയോഗിച്ചതായി കാണാം. രണ്ടിൻ്റെ അർത്ഥം ഒന്നല്ല, രണ്ടിൻ്റെ അർത്ഥം നിങ്ങൾ മരിക്കുക എന്നാണ്. പക്ഷേ രണ്ട് സ്ഥലത്തും മിത്തുന്ന് ഉപയോഗിച്ചിടത്തും മുത്തുന്ന് ഉപയോഗിച്ചിടത്തും വെറുതൊരു മരണമല്ല. ഒരു സ്ഥലത്ത് അതിനെ ഉപയോഗിച്ചിട്ടുള്ളത് എന്താ, ഒരു പ്രയോഗം ഉപയോഗിച്ച സ്ഥലങ്ങളിലെല്ലാം അത് വലിയ പ്രയാസമില്ലാതെ സ്വാഭാവികമായിട്ട് വിഷമങ്ങളൊന്നും ഇല്ലാതെ മരിക്കണ മരണത്തിനെ പറ്റി. മറ്റേ പദം ഉപയോഗിച്ചിട്ടുള്ളതോ നാട്ടിലൊന്നല്ലാതെ, നാട്ടിൽ നിന്നൊക്കെ വിട്ടുപോയി, എന്തോ പ്രയാസങ്ങളിലും മറ്റുമൊക്കെ കുടുങ്ങി, അല്ലെങ്കിൽ മറ്റുള്ള സംഘടനത്തിൽ ഇടപെട്ടു, അങ്ങനെയൊക്കെയുള്ള മരണത്തിനെ സംബന്ധിച്ചായിരുന്നു. അപ്പോൾ അത്രമാത്രം വളരെ വിശാലമായതാണ് ഖുർആൻ്റെ വാക്കുകളും അതിൻ്റെ അർത്ഥങ്ങളൊക്കെ. അപ്പോൾ അതൊരു ഭാഷ കൊണ്ട് മാത്രം മനസ്സിലാക്കാൻ പറ്റിയതല്ല. അപ്പോൾ ഖുർആനിൽ അങ്ങനെ പറഞ്ഞിട്ടില്ലേ, ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ എന്ന് പറയുമ്പോൾ ആ പറയണവരോട് നമുക്ക് പറയാനുള്ളത് ആ പറഞ്ഞ സന്ദർഭങ്ങൾ, അതിൻ്റെ സാഹചര്യങ്ങൾ, അതിൻ്റെ സ്ഥലങ്ങൾ, ഇതൊക്കെ മനസ്സിലാക്കിയിട്ടേ ഖുർആനെ വിമർശിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളല്ലാത്ത എല്ലാവരും ഇങ്ങനെ വെടിവെച്ച് കൊല്ലുന്നവരെന്നല്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആരെങ്കിലും ബാക്കിയുണ്ടാവുമോ മുസ്ലിങ്ങൾ വെടിവെച്ച് കൊല്ലാൻ നടന്നാൽ? അങ്ങനത്തെ ഒരു വിശ്വാസം മുസ്ലിങ്ങൾക്കുണ്ടോ? അതൊരു വിശ്വാസത്തിൻ്റെ ഭാഗമാണെങ്കിൽ മുസ്ലിങ്ങൾ അങ്ങനെ ചെയ്യൂലേ? അപ്പോൾ വിശുദ്ധ ഖുർആൻ്റെ വളരെ വ്യക്തമായ പ്രഖ്യാപനമാണ് ലക്കും ദീനുക്കും വലിയ ദീൻ. ദീൻ കാര്യത്തിൽ നിങ്ങൾ തിരക്കൂടാൻ പാടില്ല, അത് നിങ്ങൾ പിന്നെ സംഘടന ഉണ്ടാക്കാൻ പാടില്ല. ഓരോ മതസ്ഥരും അവരുടെ മതം അനുസരിച്ചുള്ളതായ അതിൻ യുദ്ധത്തിലേക്കൊക്കെ ആഹ്വാനം ചെയ്യുക. പിന്നെ യുദ്ധം ഉണ്ടായിട്ടില്ല, യുദ്ധം ഇസ്ലാമിൽ മാത്രം രാഷ്ട്രങ്ങൾ തമ്മിൽ യുദ്ധം ഉണ്ടാവണമെങ്കിൽ
ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ കാലത്ത് മറ്റുള്ള രാഷ്ട്രങ്ങളായിട്ട് യുദ്ധം ഉണ്ടായിട്ടുണ്ടാവുമ്പോൾ അത് സ്വാഭാവികമാണ്. ഒരു യുദ്ധം നടന്നതുകൊണ്ടിട്ട് അത് തീവ്രവാദ സംഘടനയാണെന്ന് പറയാൻ പറ്റുമോ? ഇസ്ലാമിക സാമ്രാജ്യത്തിൽ യുദ്ധം ഉണ്ടായിട്ടുണ്ട്, യുദ്ധം ഉണ്ട് എന്നുള്ളതിന് നമ്മൾ നിഷേധിക്കണില്ല. ആ യുദ്ധം എന്ന് പറഞ്ഞാൽ അതെന്താ? അതൊരു രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി. നമ്മൾ ഇന്ത്യ രാജ്യം പാകിസ്ഥാനായിട്ട് യുദ്ധം ഉണ്ടെന്ന് വെക്കുക, നമ്മൾ പാകിസ്ഥാൻ്റെ കൂടെ കൂടില്ലല്ലോ, നമ്മൾ ആരെ കൂടെ നിൽക്കോളും? ഇന്ത്യൻ്റെ കൂടെ നിൽക്കും. അത് നമ്മളൊരു ബാധ്യതയാണത്, നമ്മൾ അങ്ങനെ നിൽക്കാൻ പാടുള്ളൂ ഇവിടുത്തെ മുസ്ലിങ്ങൾ. കാരണം എന്തുകൊണ്ട്? നമ്മൾ ഇന്ത്യ രാജ്യത്തിൽ ജീവിക്കുന്നവരാണ്. അവിടെ പാകിസ്ഥാൻ ഒരു മുസ്ലിം രാജ്യമാണോ അല്ലേ എന്നുള്ളതല്ല, നമ്മൾ ഇന്ത്യ രാജ്യത്തിൽ പോയി അവർ യുദ്ധം ചെയ്യുമ്പോൾ നമ്മൾ ഇന്ത്യ രാജ്യത്തിനെ സപ്പോർട്ട് ചെയ്യുള്ളൂ, സപ്പോർട്ട് ചെയ്യണം, അതാണ് മതനിയമം. അപ്പോൾ ഈ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ എന്തോ നിലക്കുള്ള ഒരു തീവ്രവാദികളാണ് അല്ലെങ്കിൽ വർഗീയവാദികളാണ്. മറ്റുള്ളവരെ മുഴുവനും വധിക്കാനും ഇങ്ങനെ മുസ്ലിങ്ങൾ ഇവിടെ ഇങ്ങനെ വധിക്കാൻ നടക്കുന്നുണ്ടോ? മുസ്ലിങ്ങളോടുള്ള പ്രഖ്യാപനം എന്താ? ലാ യൻഹാകും ഉള്ളാ, അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങളെ നിരോധിക്കടില്ല. അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീൻ, ദീൻ്റെ വിഷയത്തിൽ നിങ്ങളോട് ഇങ്ങോട്ട് യുദ്ധം ചെയ്യാനോ നിങ്ങളെ എതിർക്കാനോ നിങ്ങളുമായി സംഘട്ടനത്തിനോ വരാത്ത ആളുകളെ അവർക്ക് അൻ തബറൂഹും വ തുഖ്സിതു ഇലൈഹിം, അവർക്ക് വല്ല ഗുണങ്ങൾ ചെയ്തു കൊടുക്കുക, അവരോട് വളരെ മാന്യമായിട്ട് പെരുമാറുക, അവരോടുള്ളതായ സൗഹൃദവും സന്തോഷവും ഒക്കെ നിലനിർത്തുക. അതിനെ തൊട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല നിരോധിക്കണം. ഞാൻ നിങ്ങളെ നിങ്ങളെ സ്വദേശത്തിൽ നിന്ന് അവിടുന്ന് ആട്ടിപ്പുറത്താക്കാൻ ശ്രമിക്കാത്തവർ. അപ്പം നിങ്ങളോട് സൗഹാർദ്ദത്തിലും സ്നേഹത്തിലും ഒക്കെ പെരുമാറുക, നിങ്ങൾക്ക് ഏതെങ്കിലും നിലക്കുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കാത്ത മറ്റ് വിശ്വാസികളുണ്ടാവും, ആ വിശ്വാസികൾക്ക് ആ തബറൂഹും അവർക്ക് നിങ്ങൾ ഏതെല്ലാം നിലക്കുള്ള ഗുണങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിയും, ഏതെല്ലാം മേഖലയിലുള്ള ഗുണങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുമോ ആ ഗുണങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു കൊടുക്കണം എന്നാണ്. അവരോട് നിങ്ങൾ നീതിപൂർവ്വം പെരുമാറണം. അതല്ലേ ഇസ്ലാമിൻ്റെ ചരിത്രം? ഇസ്ലാമിലെ ഖാളിമാരുടെ ചരിത്രം പരിശോധിച്ചു നോക്ക്. ആ ഖാളിമാരൊക്കെ ഒരു മുസ്ലിമും ഒരു അമുസ്ലിമും തമ്മിൽ ഒരു കേസ് അവരെ കോടതിയിൽ വന്നു നിൽക്കുക, നാം മുസ്ലിമിന് അനുകൂലമായിട്ടല്ല അവർ പറഞ്ഞിട്ടുള്ളത്. ആരുടെ അടുത്താണോ സത്യം, ആ സത്യം നോക്കി സത്യത്തിന് അനുകൂലമായിട്ടാണ് അവർ വിധി പറഞ്ഞിട്ടുള്ളത്. അങ്ങനത്തെ നൂറുകണക്കിന് വിധികൾ മഹാന്മാരാവുന്നതായ ഖലീഫമാരുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന അന്നത്തെ ഭരണാധികാരികളുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന മഹത്തുക്കളാവുന്ന ഖാദിമാർ അങ്ങനെ വിധി പറഞ്ഞു. ഈ ആയത്ത് അവതരിക്കുന്ന ഒരു പ്രത്യേക പശ്ചാത്തലത്തിലാണ്, അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഈ ആയത്ത് അവതരിപ്പിക്കപ്പെടുന്നത് മഹദിയ അസ്മ റളിയല്ലാഹു തആല അൻഹ, അവരെ ഉമ്മ ഒരു അമുസ്ലിമായിരുന്നു. അപ്പോൾ ആ ഉമ്മ ഒരവസരത്തിൽ അസ്മ റളിയല്ലാഹു തആല അൻഹനെ കാണാൻ വന്നു. ഒരുപാട് സമ്മാനങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്, ഭക്ഷണ സാധനങ്ങളും വസ്ത്രങ്ങളും മറ്റു പലതുമായിട്ട് വന്നു. ഇതുമായി വന്ന് ഈ മഹദിനേക്ക് ഇത് ഉമ്മ സമ്മാനിച്ചപ്പോൾ ഉമ്മാനോട് പറഞ്ഞു, നിങ്ങൾ കൊണ്ടുവന്നതായ ഈ പിന്നെ അതിയകളും നിങ്ങളെ ഈ സമ്മാനങ്ങളും ഇതൊന്നും ഞാൻ സ്വീകരിക്കില്ല, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇതിനെ സംബന്ധിച്ച് ചോദിക്കട്ടെ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്ന് ചോദിക്കുകയാണ് അസ്മ റളിയല്ലാഹു തആല. അപ്പോഴാണ് ഈ ആയത്ത് ഇറങ്ങുന്നത്, ലാ യൻഹാകും അല്ലാ അനില്ലദീന ലൻ യുഖാതിലൂകും ഫിദ്ദീൻ വലം യുഖ്രിജൂകും മിൻ ദിയാരികും, നിങ്ങളെ സ്വദേശത്തു നിന്ന് പുറപ്പെടിക്കാൻ നിങ്ങളെ പുറത്താക്കാനുള്ള പണിയെടുക്കാത്ത ആളുകൾ. നമ്മൾ ജീവിക്കുന്ന രാജ്യത്ത് നമ്മളും അവരൊക്കെ ഒരുപോലെയാണെന്ന് കണക്കൂടണം. അങ്ങനത്തെ ആളുകൾ നമ്മളെ സ്വദേശത്തു നിന്ന് പുറത്താക്കണമെങ്കിൽ അവർ നമ്മളോട് ദീൻ കാര്യത്തിൽ യുദ്ധം ചെയ്യാൻ, നമ്മളെ പള്ളിയെ തടയാനോ നമ്മളെ മദ്രസകളെ എതിർക്കാനോ ഇതിനൊന്നും വരട്ടില്ല. ദീനിൻ്റെ ഒരു കാര്യത്തിൽ നമ്മളുമായി ഏറ്റുമുട്ടാൻ വരാത്ത ആളുകൾ, അവരോട് നമ്മൾ ആ തബറൂഹും അവർക്ക് എല്ലാ ഗുണവും ചെയ്തു കൊടുക്കണം എന്നാണ്. അങ്ങനെയല്ലേ ഇസ്ലാമിൻ്റെ ശൈലി? അങ്ങനെയാണ് ഇസ്ലാമിൻ്റെ പാരമ്പര്യം. എങ്ങനെയാണ് നമ്മൾ അയൽവാസി, അത് ഹിന്ദു ആണോ മുസ്ലിം ആണോ ക്രിസ്ത്യാനിയാണോ നോക്കിയിട്ടല്ല, അയൽവാസി ആരായാലും ആ അയൽവാസിനെ നമ്മൾ എന്താവും, അവൻ്റെ എന്ത് പ്രയാസങ്ങളും നമ്മൾ അവനെ സഹായിക്കാനുണ്ടാവും. അങ്ങനെയാണ് ഇവിടുത്തെ പാരമ്പര്യം, അങ്ങനെ ഇവിടുത്തെ ചരിത്രങ്ങൾ അങ്ങനെ. അപ്പോൾ ഈ പറയപ്പെട്ട ഈ ആയത്ത് അവതരിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസ്മ റളിയല്ലാഹു തആല അൻഹനോട് പറഞ്ഞു,
ആ ഹദീകൾ സ്വീകരിക്കണം. ഉമ്മ കൊണ്ടുവന്ന ഹദീകൾ സ്വീകരിക്കണം. ഉമ്മ അമുസ്ലിമാണെങ്കിലും ഹദീകൾ സ്വീകരിക്കണം. ഉമ്മ നിന്നോട് എന്തെങ്കിലും നൽകുന്നതായ ഈ ഏറ്റുമുട്ടലിന് ഉമ്മ വന്നിട്ടുണ്ടോ? അതല്ലെങ്കിൽ ഉമ്മ നിന്നെ നിൻ്റെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ നിൻ്റെ സ്വദേശത്ത് നിന്നോ പുറത്താക്കാൻ വേണ്ടി വന്നിട്ടുണ്ടോ? ഏതെങ്കിലും നിലക്ക് എന്നെ എതിർത്തിട്ടുണ്ടോ? ആ ഉമ്മാനോട് നീ എന്താവണം? ഉമ്മ എന്നുള്ള നിലക്കുള്ളതായ ബഹുമാനമൊക്കെ ഉമ്മാക്ക് കൊടുക്കണം. അതോടൊപ്പം തന്നെ ഉമ്മൻ്റെ ഹദിയകളും മറ്റൊക്കെ സ്വീകരിക്കണം. ഉമ്മയിലേക്ക് നീയും അങ്ങോട്ടും ഹദിയ കൊടുത്തോ, അതിനും കുഴപ്പമില്ല. ആ നിലക്കാണ് ഇസ്ലാമിൻ്റെ പഠനം, അധ്യാപനം അങ്ങനെയാണ്. മാത്രമല്ല, മഹാന്മാരാവുന്ന അയിമ്മത്ത് ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് അവർ പറഞ്ഞപ്പോൾ അവർ വേറൊരു സംഗതി കൂടി, പ്രത്യേകമായ ഒരു സംഗതി ഇതിൻ്റെ ഇതിനോട് ചേർത്ത് പറഞ്ഞു. വല്ലദി തത്മഇന്നു ഇലൈഹി നഫ്സൂ. ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ നമുക്കൊക്കെ ഒരു സമാധാനം വരുന്ന ഒന്നെന്താ? അന്ന ഹാത്തൈനിൽ ആയത്തേനി, ഇതും ഇതിനോടനുബന്ധിച്ചുകൊണ്ട് അവതരിപ്പിക്കപ്പെട്ട ആയത്തും തർസിമാനിലിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾക്ക് അവരൊരു രേഖ പിന്നെ തയ്യാർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്ത് അല്ല, അവർ ഈ ആയത്ത് ഒരു രേഖനെ അൽ മൻഹജല്ലദീ യുഹിബു യജിബു അൻ യസീറു അലൈഹി മഅ ഗൈരിഹിം. മുസ്ലിങ്ങൾ മുസ്ലിങ്ങളല്ലാത്തവരോട് കൂടെ എങ്ങനെ ഇവിടെ ജീവിക്കണം? അൻ യസീറു അലൈഹി മഅ ഗൈരിഹിം, മുസ്ലിങ്ങൾ മുസ്ലിങ്ങളല്ലാത്തവരോട് കൂടെ അവരെ പ്രയാണം എങ്ങനെയാവണം? അവരെ ജീവിത ശൈലി എങ്ങനെയാവണം? അവരോട് പിന്നെ സ്വീകരിക്കേണ്ട നയം എന്താവണം എന്നുള്ള ഒരു വ്യക്തമാവുന്നതായ ഒരു നയപ്രഖ്യാപനമാണ് ഈ ആയത്ത്. അതുകൊണ്ട് വളരെയധികം മനസ്സിനിക്ക് സമാധാനം ഉണ്ടാക്കുന്നതായ ഒരു വിഷയമാണ് ഈ ആയത്തിൽ കൂടി അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളതെന്നാണ് മഹാന്മാരാവുന്ന അയിമ്മത്ത് ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചു കൊണ്ട് പറഞ്ഞത്. ആ മുസ്ലിങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു മാർഗരേഖ, ആ മാർഗരേഖ പരിശുദ്ധമാവുന്നതായ ഖുർആനിൽ കൂടിയും വിശുദ്ധമാവുന്നതായ ഹദീസിൽ കൂടിയും അതിനെ വളരെ വ്യക്തമായ നിലക്ക് പഠിപ്പിക്കപ്പെട്ടതാണ്. പിന്നെ ഇസ്ലാമിലുണ്ടാവുക ഏതെങ്കിലും മുസ്ലിങ്ങൾ ചെയ്യണ ഏതെങ്കിലും കാര്യങ്ങൾ, അതൊന്നും ഇസ്ലാമിൻ്റെ അധ്യായത്തിനോട് യോജിച്ചതായിക്കൊള്ളുന്നില്ല. ഇസ്ലാമിൻ്റെ അധ്യായനം അതെന്താന്നുള്ളത് ശരിക്ക് പഠിക്കുക, ഇസ്ലാമിനെ സംബന്ധിച്ച് ശരിക്ക് മനസ്സിലാക്കുക. മുസ്ലിങ്ങൾ ഇവിടെ എങ്ങനെയാണ് മറ്റുള്ള മതസ്ഥരോട്, മുസ്ലിം ബഹുസമൂഹം അവരോടുള്ളതായ പെരുമാറ്റം, നമ്മളോടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ആ മുസ്ലിങ്ങളുണ്ടോ? നമ്മളോട് വീട്ടു ജോലിക്ക് ആ മുസ്ലിങ്ങളുണ്ടോ? നമ്മളെ കൂടെ ഭക്ഷണം കഴിക്കണ ആ മുസ്ലിങ്ങളുണ്ടാവും. വീട്ടു ജോലി ചെയ്യണം ആ മുസ്ലിങ്ങൾ തന്നെ നമ്മളെ കൂടെ ഭക്ഷണം കഴിക്കുന്നവരുണ്ടാവും. അങ്ങനെയുള്ള ഒരു സ്വഭാവമാണ് നമ്മളൊക്കെ നാടുകളിൽ ഇതുവരെ നടന്നു പോന്നിട്ടുള്ളത്. ഇതിനൊക്കെ എതിരായി കൊണ്ട് വർഗീയ വിഷം അത് കുത്തിവെക്കുക, അത് ഒരിക്കലും അത് ഭൂഷണമല്ല. അത് ഇവിടുത്തെ ഈ ഇന്ത്യ രാജ്യത്തിൻ്റെ ആ ഉയർച്ചക്കും ഇന്ത്യ രാജ്യത്തിൻ്റെ വളർച്ചക്കും, ഈ ഇന്ത്യ രാജ്യത്ത് ഇന്ന് കാണപ്പെടുന്നതായ ഈ ഒരു സമാധാന അന്തരീക്ഷം ഇതിനൊക്കെ കേടുവരുത്തുന്നതായിരിക്കും. അപ്പോൾ ഏതെങ്കിലും മുസ്ലിം പേരുള്ള സംഘടനകളോ അല്ലെങ്കിൽ ഏതെങ്കിലും മുസ്ലിം നാമധാരികളോ ഇതിനനുസരിച്ച് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് മുസ്ലിം ഇസ്ലാം എന്ന് പറയുന്ന ഈ മതം അതിന് ഉത്തരവാദിയല്ല, ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളും അതിന് ഉത്തരവാദിയല്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ വിഷയങ്ങൾ ഇവിടെ കുത്തിപ്പൊക്കി വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയല്ല വേണ്ടത്. ഇവിടെ ഈ മഹാന്മാരാവുന്ന സ്വാമിമാരും ഈ ഫാദറും നമ്മളെ പണ്ഡിതന്മാരൊക്കെ കണ്ടില്ലേ, ഒരു സദസ്സിലിരിക്കുകയാണ്. ഇത് എന്തെങ്കിലും ഒരു പിന്നെ പ്രകടനമല്ലത്, വളരെ ആത്മാർത്ഥമായുള്ളതായ ഒരു സംഘമാണത്. അപ്പോൾ അവരൊക്കെ നന്മനാഗ്രഹിക്കണവരാണ്. ഇവിടുത്തെ ക്രിസ്തീയ പുരോഹിതന്മാരാണെങ്കിലും ഇവിടുത്തെ ഹിന്ദുമത സ്വാമികളാണെങ്കിലും മറ്റു മതത്തിൻ്റെ പണ്ഡിതന്മാരാണെങ്കിലും നമ്മളെപ്പോലെ തന്നെ ഇവരൊക്കെ സമാധാനത്തിനെയും സൗഹാർദ്ദത്തിനെയും ഒക്കെ കാംക്ഷിക്കുന്നവരാണ്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ആ മതങ്ങളൊക്കെ കെട്ടിപ്പടുത്തിട്ടുള്ളത് ആ നല്ല വിശ്വാസത്തിൻ്റെ മേലിലാണ്, ആ നല്ലതാവുന്ന സ്വഭാവങ്ങളുടെ മേലിലാണ്. ആ സ്വഭാവങ്ങളൊക്കെ ഇവിടെ നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇവരൊക്കെ. അതുകൊണ്ടാണ് ഇവരൊക്കെ ഈ മുസ്ലിം സമുദായത്തിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ, അല്ലെങ്കിൽ മുസ്ലിം ചില സംഘടനകൾ പറഞ്ഞാൽ അതിനൊന്നും നമ്മളതിന് അനുകൂലമല്ല എന്നതുപോലെ തന്നെ ഹിന്ദു മതത്തിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ
അല്ലെങ്കിൽ ഹിന്ദു സംഘടന എന്ന പേരിൽ അറിയപ്പെടുന്ന ഏതെങ്കിലും ആളുകൾ ഇതുപോലുള്ള ഈ സൗഹാർദ്ദ അന്തരീക്ഷം ഇവിടെ തകർക്കാൻ വേണ്ടി എന്തെങ്കിലും പറഞ്ഞാൽ അതിന് പിന്നിൽ ഞങ്ങളാരും ഉണ്ടാവില്ല എന്നുള്ള ഒരു വ്യക്തമായ പ്രഖ്യാപനമാണ് ഇവരിവിടെ നടത്തുന്നത്, ഈ സ്വാമിമാരും ഈ പണ്ഡിതന്മാരും ഒക്കെ. അപ്പം അതിനു വേണ്ടിയാണ് നമ്മൾ ഒരുമിച്ച് കൂടിക്കൊണ്ടിട്ട് വിഷയത്തിൻ്റെ യാഥാർത്ഥ്യം ഓരോരുത്തർക്കും മനസ്സിലാക്കി കൊടുക്കുക. സംഘടന ഇവിടെ ഇല്ലാതിരിക്കുക, സ്വൈര്യമായിട്ട് നമുക്കൊക്കെ ജീവിക്കണം, നമ്മളെ മക്കൾക്ക് ജീവിക്കണം, മക്കളെ മക്കൾക്ക് ജീവിക്കണം. അപ്പോൾ ഇവിടെ എത്ര കാലം ജീവിക്കേണ്ട കാലഘട്ടമുണ്ടോ ആ കാലഘട്ടത്തോളം നമുക്കും നമ്മുടെ പിൻഗാമികൾക്കൊക്കെ സുഖമായി ജീവിക്കണം, ഈ സൗഹാർദ്ദവും അന്തരീക്ഷമൊക്കെ ഇവിടെ നിലനിൽക്കണം, അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളാവണം എല്ലാവരിൽ നിന്നുണ്ടാകും. ഇത് ഇതിനു വേണ്ടി ഇതിനെ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പോഷക സംഘടനകളിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട സംഘടനയാണ് SKSF. ഈ SKSF തന്നെ ഇതിന് മുൻഗണന മുമ്പന്തിയിൽ നിന്നുകൊണ്ടിട്ട് ഇതുപോലുള്ള ഒരു മതസൗഹാർദ്ദ സമ്മേളനം ഈ കർണാടകയുടെ മണ്ണിൽ, അതന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ മാംഗ്ലൂരിൽ തന്നെ അവർ ഇതിവിടെ ഒരുക്കിയത് വളരെയധികം പരിവർത്തനങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഇതിന് ശേഷം ഇവിടെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നാടുകളിലൊക്കെ ഉള്ളതായ ഈ മതസൗഹാർദ്ദത്തിന് അള്ളാഹു നിലനിർത്തട്ടെ, സ്നേഹത്തിന് അള്ളാഹു നിലനിർത്തട്ടെ സർവരോടും. അത് മനുഷ്യന്മാരോട് മാത്രമല്ല, എല്ലാവിധ സാധനങ്ങളോടും നമ്മൾ പെരുമാറേണ്ടത് അങ്ങനെയാണ്. മൃഗങ്ങളോടാണെങ്കിലും മറ്റുള്ളതായ പക്ഷികളോടാണെങ്കിലും ഇവിടുത്തെ മറ്റ് മരങ്ങളോടാണെങ്കിലും ഈ ഭൂമിയിലുള്ള മണ്ണിനോടാണെങ്കിലും ഒക്കെ പെരുമാറാനുള്ളതായ ഒരു വ്യക്തമാവുന്നതായ ഒരു ഒരു രേഖ ഇസ്ലാമിനിക്കുണ്ട്. ആ രേഖ അനുസരിച്ചാണ് ഇസ്ലാം മറ്റു മതസ്ഥരോട് പെരുമാറുന്നത്, മറ്റ് ജീവജാലങ്ങളോട് പെരുമാറുന്നത്, ഇവിടുത്തെ പിന്നെ മറ്റ് അള്ളാഹുവിൻ്റെ മറ്റുള്ള ഏതെല്ലാം മഖ്ലൂഖാത്തുകളുണ്ടോ ആ മഖ്ലൂഖാത്തുകളൊക്കെ നമ്മൾ പെരുമാറുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇസ്ലാമിൻ്റെ ഈ വിശുദ്ധമായ എല്ലാ ഞാൻ പറഞ്ഞതുപോലെ എല്ലാ മതങ്ങളും ആ മതങ്ങളിലുള്ളതായ പൊതു സുന്ദരമാവുന്ന തത്വങ്ങളും വിശ്വാസങ്ങളും ഇതൊക്കെ പൂർണ്ണമായും കൊണ്ട് അത് ഉൾക്കൊള്ളാൻ വേണ്ടി അണികളോട് പണ്ഡിതന്മാർ